ഈ കൽദായരുടെയും അന്തംഗമ്മികളുടെയും കാര്യമൊന്നും പറയാതിരിക്കുക. ഭേദം രണ്ടിനെയും ഒരു നുഖത്തിന് കെട്ടാം. കൽദായവും കമ്മ്യൂണിസവും തലയ്ക്ക് പിടിച്ചാൽ അവൻ്റെ കിളി പോകും. കിളി അവൻ്റെ ഉള്ള ബുദ്ധി കൂടി ഇല്ലാതായി പോകും. ദേ ഇപ്പോൾ നമ്മുടെ കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളി വികാരി ഫാദർ ആൻ്റണി മാങ്കുറിയിലിൻ്റെ കാര്യം തന്നെ നോക്കുക. ഈ കൽദായം തലയ്ക്ക് പിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സാമാന്യം കൊള്ളാവുന്ന ഭേദപ്പെട്ട ഒരച്ഛനായിരുന്നു. അത് കയറി പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്ഥലകാല ഭ്രമം പിടിച്ചിരിക്കുകയാണ്. ഏത് യുഗത്തിലാണ് ആശാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഒരു വിടിയുമില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം കാക്കനാട് ഇടവക വിശ്വാസികൾക്ക് ഒരു അറിയിപ്പ് അയച്ചു. അത് വായിക്കേണ്ടതാണ്, കേട്ടുകൊള്ളുക. 6/4/2004 ഏത്? 2004 രാവിലെ 6:30 നമ്മുടെ പള്ളിയിൽ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന താഴെ പറയുന്ന സമയക്രമം അനുസരിച്ച് ഉണ്ടായിരിക്കും. അതെന്താണാവോ ആ താഴെ പറയുന്ന സമയക്രമം? ദാ ഇതാണ്. ഞായറാഴ്ച 7/4/2025 ഏത്? 2025 7 9:30 കുർബാന. ഇട ദിവസങ്ങളിൽ 6:30. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ വായിച്ചല്ലോ. കൽദായരുടെ അപ്പസ്തോലനായി വന്നിരിക്കുന്ന ഈ മനുഷ്യൻ ഇത്ര ബുദ്ധിഹീനനാണോ? ഇയാളും ഇയാളെ പോലെയുള്ളവരുമാണോ എറണാകുളത്ത് കൽദായ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ എറണാകുളത്തുകാർക്കൊന്നും ഭയപ്പെടാനില്ല. സത്യത്തിൽ ഇവിടെ മാങ്കുറിയിലിന് ഭയപ്പെടേണ്ടത് അദ്ദേഹം ഭരിക്കുന്ന കാക്കനാട് ഇടവകയിലെ വിശ്വാസികളാണ്. 2022 താൻ 2004 അടുത്ത നിമിഷത്തിൽ താൻ 2025 അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ മനുഷ്യൻ ഒരു കുഞ്ഞിന് മാമോദീസയ്ക്ക് പകരം അന്ത്യകുദാശ കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മരിക്കാൻ കിടക്കുന്ന ഒരു വല്യമ്മയ്ക്ക് ഇയാൾ മാമോദീസ കൊടുക്കില്ല എന്ന് ആരറിഞ്ഞു? പിന്നെ ഇയാളുടെ മുമ്പിൽ താലി കെട്ടാൻ നിൽക്കുന്ന വധൂവരന്മാരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ പേടിയാകുന്നു. ഇപ്പോൾ മാങ്കുറി അച്ഛൻ്റെ കിളി ശരിക്കും പോയിരിക്കുകയാണ്. കിളി ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സാധനം വലിച്ചു കയറ്റുന്നവർക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇടുക്കി രൂപതയിലെ വല്ല കൽദായ കൊച്ചച്ചന്മാരും നന്ദി സൂചകമായി ഇദ്ദേഹത്തിന് ഒരു പൊതി ഇടുക്കി ഗോൾഡ് അയച്ചിട്ടുണ്ടോ അയച്ചിരുന്നോ എന്ന് നമ്മൾ സംശയിക്കണ്ടേ? വേണ്ടേ? അത് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹത്തിൻ്റെ കൽദായ ആനുകൂല നിലപാടിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവിടുത്തെ ബിഷപ്പ് അയച്ചിരിക്കാം ഒരു പൊതി ഇടുക്കി ഗോൾഡ്. പിന്നെ പോരാത്തേന് ഈ കാക്കനാടാണല്ലോ സ്ഥലം. വീര്യമുള്ള പല രാസപദാർത്ഥങ്ങളും, ഏത് മറ്റേ രാസപദാർത്ഥങ്ങളും അവിടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കയ്യിൽ നിന്നും സുലഭമായി ലഭ്യമാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇനി ഞാനായിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. കാക്കനാട് ഇടവകയ്ക്ക് കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈദ്യസഹായം ലഭ്യമാക്കണം. വെറും ചുക്കുവെള്ളം കൊണ്ടോ കടുക്ക വെള്ളം കൊണ്ടോ ഭേദമാകുന്ന ഒരസുഖമല്ല ഇത്. തൊടുപുഴയ്ക്കടുത്തുള്ള പൈങ്കുളം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്തെങ്കിലും ഗുണമുണ്ടായാലോ. താങ്ക് യു വെരി മച്ച്.